ഹായ് എവരിവൺ, വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. ഇതൊരു ഗോൾഡൻ ക്ലാസ് ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പോകുന്നത്, അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് കേരള ബാങ്കിനും ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനും സെയിം സിലബസ് ആണ്. മാത്രവുമല്ല, ഈ സിലബസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പി വൈ ക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയത്, അതായത് സെപ്റ്റംബർ 5 പി എസ് സി കണ്ടക്ട് ചെയ്ത ജെ സി ഐയുടെ എക്സാംസ് ആണ്. അത് പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലവർക്ക് അതെന്താ, ചില സമയത്ത് നമ്മൾ പറയില്ലേ, ചിലവർക്ക് ശരിയാകും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ ചില കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പിളായിരുന്നു, ചിലവർക്ക് അത് ഇത്തിരി ടഫായിട്ട് തോന്നി. അങ്ങനെയൊക്കെ പോകുന്നു, കമൻസുകൾ നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേരള ബാങ്ക് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കണേണല്ലേ, അപ്പം അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, റെഡി ആയിട്ട് നിൽക്കുക. അപ്പം നമുക്ക് പറയുമ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത ഇൻഫർമേഷൻസ് ഒക്കെ എൻ്റെ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് പോകുക. ഇൻ കേസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിനെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാമല്ലോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജെ സിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ തന്നെ ഒരു നമ്മുടെ മൈൻഡ് റീഡിംഗ് നടത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതല്ലേ, ഫസ്റ്റ് നമ്മളോട് ചോദിച്ചതാണ് ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ. തെറ്റായ ആൻസറാണ് പലരും എക്സാമിൻ്റെ ആ സമയത്തുള്ളൊരു പേടി മൂലം കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് എന്തുണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എനിക്കും പി എസ് സി എക്സാം എഴുതിയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇൻകറക്റ്റ് എന്ന് ഞാൻ വായിക്കും, എന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഞാൻ ചോദിക്കും ഇതെല്ലാം കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും മാർക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നല്ല പവർഫുൾ മൈൻഡിൽ തന്നെ വായിക്കുക. അപ്പോൾ ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റീഡ് ചെയ്യാം. ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് തെറ്റായ ആൻസർ ആയിരിക്കണം. നോക്കാം, ദ ഫോളോയിങ് ആർ ദ കോമൺ പോയിന്റ്സ് ബിറ്റ്വീൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റ് കൺസേൺ. അതായത് രണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റവും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള ആൻസർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ. നോക്കാം, ഫസ്റ്റ് പോയിന്റ്, കോഓപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം യൂസസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആൻഡ് ഒബ്ടെയിൻ അറ്റ് വെരി ലോ പ്രൈസ്. അതായത് കോഓപ്പറേഷനിലും ക്യാപിറ്റലിസത്തിലും ലേബറിനെ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതർ ഫാക്ടേഴ്സ് മീൻസ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും റിസോഴ്സസ് ഒക്കെ ആയിരിക്കാം. അതും എന്ത് ചെയ്യുന്നു, വെരി ലോ പ്രൈസസിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഒബ്ടെയിൻ ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണോ ഇല്ലയോ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റ് ആണല്ലേ, കാരണം കോർപ്പറേഷനിലും ലേബർ യൂസ് ചെയ്യുന്നുണ്ട്, വെരി ലോ പ്രൈസിലാണ്. കാരണം അവിടുത്തെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ മേക്കിംഗ് പ്രോഫിറ്റ് ഇല്ല, റെൻഡർ സർവീസ് ആണല്ലേ, സർവീസസ് മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഇന്റൻഷൻ ആണ് കോർപ്പറേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ലേബറും അതർ ഫാക്ടേഴ്സ് ഒക്കെ മെയിൻ ആയിട്ട് ലോ പ്രൈസസിൽ മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അറ്റ് ദ ടൈം ക്യാപിറ്റലിസ്റ്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരും എന്താണ്, എക്സ്പ്ലോയിറ്റിംഗ് മാക്സിമം പ്രോഫിറ്റ് ആണ് അവരുടെ എയിം. അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യും, ലേബേഴ്സിനെയും ഫാക്ടേഴ്സിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർ ശ്രദ്ധിക്കും. അത് അവർക്ക് കുറഞ്ഞ വേതനം കൊടുത്തുകൊണ്ട് ഇവരെന്ത് ചെയ്യും, കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, അങ്ങനെയാണ് ആ സിസ്റ്റം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കി, അങ്ങനെ ലേബേഴ്സും ഫാക്ടേഴ്സും വെരി ലോ പ്രൈസസിൽ കോർപ്പറേഷനിലും ക്യാപിറ്റലിസ്റ്റിലും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്, ബോത്ത് എംപ്ലോയ് എക്സിക്യൂട്ടീവ് ആയിട്ട് പേയ്ഡ്. അതായത് എക്സിക്യൂട്ടീവ്സ് അതിനെ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ലതായിട്ടുള്ള പേയ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോർപ്പറേഷനിലും ക്യാപിറ്റലിസ്റ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ യൂസ് ചെയ്യും, അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള പേയ്മെന്റും പ്രൊവൈഡ് ചെയ്യും. ഇനി തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ബോത്ത് ഡിപ്പെൻഡ് ഓൺ ബിസിനസ് എഫിഷ്യൻസി. കറക്റ്റ് ആണല്ലേ, നമ്മുടെ കോർപ്പറേഷൻ ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും എന്ത് ബിസിനസ് ആണോ അവർ കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും അവരുടെ ഡിപ്പെൻഡൻസ്, സൊസൈറ്റിയിൽ അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് കാറ്റഗറിയിലും വരാത്ത ഐറ്റംസ് ആണ് ഫോർത്ത് ചോയ്സ് ആയിട്ട് അവർ തന്നിരിക്കുന്നത്, നൺ ഓഫ് ദ എബവ് ആയിട്ട്.
ഇപ്പൊ കിട്ടിയോ? നാല് മൂന്ന് പോയിന്റ്സ് റിലേറ്റഡ് ആയിട്ട് തന്നു, ഒരെണ്ണം ഇതൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൺ ഓൺലി ബി സെക്ഷൻ, ടു ആൻഡ് ത്രീ ഓൺലി. സി പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്നും ഒന്നും ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഡിയിൽ പറഞ്ഞിരിക്കുന്നത് നാല് മാത്രമാണ് ശരിയെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തത് എന്താണ്? ഫസ്റ്റത്തെ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ കട്ട് ചെയ്യാം അല്ലെ, എ അല്ല ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ബി ആണ്. അതിൽ രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടിന്റെയും കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് ബിയും കട്ട് ചെയ്ത് കളയാം. ഇനി പറഞ്ഞിരിക്കുന്നതാണ് ഒന്നും രണ്ടും മൂന്നും. അത് തന്നിരിക്കുന്ന ഫോർമാറ്റ് നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങളെ ചതിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. അത് നിങ്ങൾ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കെണി. കാരണം രണ്ട് മൂന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൈൻഡ് റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ടു ത്രീ ഫോർ എന്നല്ലേ. എന്നിട്ട് അവർ അവസാനം തന്നിരിക്കുന്നത് എന്താ? ടു ത്രീ ആൻഡ് വൺ എന്ന്. അപ്പൊ പോയിന്റ് സിയിൽ വരുന്നത് എന്താണ്? വൺ ടു ത്രീ ആണ്. അത് വൺ ടു ത്രീ തരാതെ അവർ ടു ത്രീ വൺ എന്ന് തന്നിരിക്കുന്നു. അപ്പൊ ഈ മൂന്ന് പോയിന്റും എന്താണ്? കറക്റ്റ് ആണ്. പിന്നെ നാലാമത്തെ ഓപ്ഷൻ, ദാറ്റ് മീൻസ് ഡി ഓപ്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് നൺ ഓഫ് ദ എബവ് ആണ്. നിങ്ങൾക്ക് ഇത്രയും ഈ നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നും പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മൈൻഡിൽ പറഞ്ഞു വെച്ചോ. ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേക്കണം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോയാലോ. ആ ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? ഡി ആണ്, ഫോർ ഓൺലി ആണ് അല്ലെ. എത്ര പേര് ആൻസർ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ട്? നമ്മൾ നേരിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് എനിക്ക് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പറഞ്ഞിരിക്കുന്ന ആൻസർ, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ആൻസർ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് നമ്മളിത് നോക്കി. ചില സിമിലാരിറ്റീസ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് നോക്കാം അല്ലേ? അത് ഞാൻ പറയുന്നതൊന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പോകാം. മെയിനായിട്ട് മൂന്ന് സിമിലാരിറ്റിയാണ് കോർപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിൽ പറയുന്നത് ഒരേപോലെയുള്ളത്. ഫസ്റ്റത്തത്, കോർപ്പറേഷൻ ഈസ് റീഫോംഡ് ഫോം ഓഫ് ക്യാപിറ്റലിസം. അതായത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? കോർപ്പറേഷൻ ഉടലെടുത്തത്. രണ്ടും നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിലുണ്ടായിരുന്നു. രണ്ടും എന്തിനേക്കാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ബിസിനസ് എഫിഷ്യൻസി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് രണ്ടിലും കോമൺ ആയിട്ട് നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കോർപ്പറേഷനിലും നമ്മുടെ ക്യാപിറ്റലിസത്തിലും സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസ് അവർ ഇഷ്ടപ്പെടുന്നില്ല. അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു ഇടപെടലുണ്ടല്ലോ, അത് ആരിഷ്ടപ്പെടുന്നില്ല. കോർപ്പറേഷൻകാരാണെന്നുണ്ടെങ്കിലും ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന കുത്തക മുതലാളികളാണെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇഷ്ടപ്പെടുന്നില്ല. ഇത് രണ്ടിന്റെ ഒരു കോമൺ ആയിട്ടുള്ള സിമിലാരിറ്റിയാണ്. അപ്പൊ നിങ്ങളത് നോർത്ത് വെക്കുക. ഇനി സോഷ്യലിസത്തിലാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവിടെ കാണുന്നത് സോഷ്യലിന്റെ, സൊസൈറ്റി മീൻസ് സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസ് ആണ് സോഷ്യലിസത്തില്. പക്ഷേ ഈ ക്യാപിറ്റലിസത്തിലും കോർപ്പറേഷനിലും നമുക്കത് കാണാൻ കഴിയില്ല. അവർ അതിനെന്ത് ചെയ്യില്ല? എൻകറേജ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഇനി അങ്ങനെയും വരാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കാരാണെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാമില് ഇങ്ങനെയും ചോദിക്കും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കുന്നു അല്ല നോക്കേണ്ടത്, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ക്യാപിറ്റലിസം എന്താണ്, കോർപ്പറേഷൻ എന്താണെന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല അല്ലേ. ക്യാപിറ്റലിസം എന്താണെന്ന് കോർപ്പറേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിന്റ്സ് എടുത്തപ്പോൾ തന്നെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും ഇൻകറക്റ്റ് ആൻസർ തന്നെ ചൂസ് ചെയ്യാനാണ് അല്ലേ. ചൂസ് ദി ഇൻകറക്റ്റ് ആൻസർ. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. അതും കോർപ്പറേഷനും ക്യാപിറ്റലിസമാണ്. ഇതൊക്കെ മൈൻഡ് റീഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ ട്രാപ്പിലാക്കാനുള്ളത് തന്നെയാണ്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേഷൻ ഈസ് പ്രൊട്ടക്റ്റിംഗ് ദ മെമ്പേഴ്സ് ഇൻട്രസ്റ്റ്, വേർ ആസ് ദ ക്യാപിറ്റലിസം ഈസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. അതായത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ, കോർപ്പറേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസത്തില് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ പറ കറക്റ്റ് ആണോ തെറ്റാണോ അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഇനി രണ്ടിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇൻ കോർപ്പറേഷൻ മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ബട്ട് ഇൻ ക്യാപിറ്റലിസം മെമ്പർഷിപ്പ് ഈസ് റെസ്ട്രിക്റ്റഡ്. അതായത് നമ്മൾ മെമ്പർഷിപ്പിന്റെ, കോർപ്പറേഷന്റെ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് കോർപ്പറേഷന്റെ മെമ്പർഷിപ്പ് എന്താണ്? ഓപ്പൺ ആണ്. പക്ഷെ ക്യാപിറ്റലിസത്തിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അത് റെസ്ട്രിക്റ്റഡ് ആണ്.
എല്ലാവർക്കും പെട്ടെന്ന് കുട്ടിയൊന്നും മെമ്പർഷിപ്പ് കിട്ടില്ല. അപ്പൊ അതും അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫൈനൽ ആൻസർ പറയുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. ഇനി തേർഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോർപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ വേർ ക്യാപിറ്റലിസം ഈസ് ഇറ്റ്സ് ബെസ്റ്റ് വിത്ത് എ ഫ്യൂ പീപ്പിൾ. അതായത് കോർപ്പറേഷന്റെ അഡ്മിനിസ്ട്രേഷൻ ബേസ് ചെയ്യുന്നത് എന്താ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. പക്ഷേ ക്യാപിറ്റലിസത്തിൽ കുറച്ച് ആൾക്കാരാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻസ് ഡിസിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇത് മൂന്നുമല്ലാത്ത കാറ്റഗറിയാണ് ഓപ്ഷൻ ഫോറിൽ വരുന്നത്, നൺ ഓഫ് ദ എബോ. ഇപ്പൊ ഈ നാല് തന്നിരിക്കുന്ന പോയിന്റ്സും എന്താണ് മേജർ ഡിഫറൻസസ് ആണ് രണ്ടും. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കോർപ്പറേഷൻ, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ക്യാപിറ്റലിസം. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആണ് അല്ലേ, കറക്റ്റ് ആണത്. ഇനി കോർപ്പറേഷനിലാണെന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആ പോയിന്റും ഇത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. ഇനി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നോക്കുമ്പോഴും അതെന്താണ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ വോട്ടിംഗ് അനുസരിച്ചിട്ട് തന്നെയാണ് കോർപ്പറേഷനിലെ അഡ്മിനിസ്ട്രേഷൻസ് നടക്കുന്നത്. ക്യാപിറ്റലിസം ആണെങ്കിൽ ഒരു കുറച്ച് അധികാരമുള്ളവരും പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, അവരായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദ എബോവ്. ഇനി പി എസ് സി തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ടു ഓൺലി, വൺ ടു ആൻഡ് ത്രീ, വൺ ആൻഡ് ത്രീ, ഡി ഫോർ ഓൺലി. നിങ്ങൾക്ക് പോയിന്റ്സ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിന്റെ മൈൻഡിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് നോക്കുക നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ തന്നെയാണോ കിട്ടിയിരിക്കുന്നത് നോക്കാം. നമുക്ക് കറക്റ്റ് ആണോ എല്ലാവർക്കും? ഏ ഫോർത്ത് തന്നെയാണ് കിട്ടിയത്, കിട്ടിയോ എല്ലാവർക്കും? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ട അതേ ആൻസർ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ. അതായത് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് പോയിന്റ്സും എന്താണ് കോർപ്പറേഷനെയും ക്യാപിറ്റലിസത്തെയും സംബന്ധിച്ചിടത്ത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് ഇൻകറക്റ്റ് ആൻസർ ആണ്. നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചു ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് കോർപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. അപ്പൊ പി എസ് സിക്കാരെ രണ്ട് കോർപ്പറേഷനും ക്യാപിറ്റലിസവും പിടിച്ചതിന് ശേഷം അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അത്, കോർപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കോർപ്പറേഷൻ ആൻഡ് സോഷ്യലിസം എയിംസ് അറ്റ് വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ നല്ല ഭാവിയാണ് കോർപ്പറേഷനും സോഷ്യലിസവും എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്, നോട്ട് ചെയ്തു വെക്കുന്നത്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോട്ട് ഇൻകറക്റ്റ് ആൻസർ അല്ല, മീൻസ് കറക്റ്റ് ആൻസർ ആണ് നമ്മളോട് മോസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇനി ബോത്ത് ലൈ എംഫസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഈക്വലി ആണെന്നുള്ള ഒരു എംഫസിസിലാണ് അവരെന്ത് ചെയ്യുന്നത്, ലൈ ചെയ്യുന്നത്, ഈ പറയുന്ന കോർപ്പറേഷനും സോഷ്യലിസവും. ഇനി തേർഡിൽ പറയുന്നത് എന്താണ്, ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ടു എവിൽ എഫക്ട് ഓഫ് കോമ്പറ്റീഷൻ. ഈ കോർപ്പറേഷനും സോഷ്യലിസവും മെയിൻ ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്, ക്യാപിറ്റലിസ്റ്റിന്റെ കോമ്പറ്റീഷൻസിന്റെ എവിലിനെ, ആ പൈശാചികതയെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള എയിമോടുകൂടിയാണ് ഈ പറയുന്ന കോർപ്പറേഷനും സോഷ്യലിസവും വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മൂന്ന് പോയിന്റ് കണ്ടു, നാലാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് പോയിന്റും, അങ്ങനെയാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കി നമ്മൾ കണ്ടു കറക്റ്റ് ആണല്ലേ, ഇതുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്, വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി തന്നെയാണ് കോർപ്പറേഷന്റെയും സോഷ്യലിസത്തിന്റെയും എയിം. അതുപോലെ തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇവരുടെ റിഗാർഡിംഗിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻസിന്റെ എവിൽസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. അപ്പൊ നമുക്ക് ഇനി ഓപ്ഷൻസിലോട്ട് നോക്കാം. ഈ സ്ലൈഡിൽ തന്നെ ഇതിന്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ, ഫോർ ആണ് തന്നിരിക്കുന്നത്, ഓൾ ഓഫ് ദ എബോവ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നാണ് ഓപ്ഷൻ എ വന്നിരിക്കുന്നത്. ബി വന്നിരിക്കുന്നതാണ് രണ്ടും മൂന്നും മാത്രമേ കറക്റ്റ് ഉള്ളൂ, വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി വരില്ല എന്ന, സോറി അതന്നെ, വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി വരില്ല എന്നാണ് ബിയിൽ പറഞ്ഞിരിക്കുന്നത്. സിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ത്രീ കറക്റ്റ് ആണ്, വണ്ണ് കറക്റ്റ് ആണ്, പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇല്ല എന്നാണ് സിയിൽ പറഞ്ഞിരിക്കുന്നത്. അതേ ടൈം ഡിയിൽ പറഞ്ഞിരിക്കുന്നതാണ് വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി മാത്രമേ കറക്റ്റ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഇതിലിപ്പോ നിങ്ങൾ വായിച്ചതിൽ നിന്നും എക്സ്പ്ലനേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ടുണ്ടാവും ഇതിന്റെ കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അത് തന്നെയാണോ നമുക്ക് നോക്കാമല്ലോ.
എന്റെ മനസ്സിലൊരു ആൻസർ വന്നിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ എന്ത് തന്നെയാണ്? കറക്റ്റ് ആണല്ലേ. യെസ്, ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് ഈ മൂന്ന് തന്നിരിക്കുന്ന മൂന്ന് പോയിന്റ്സും കോപ്പറേഷനെയും സോഷ്യലിസത്തെയും സംബന്ധിച്ച് എന്താണ്? കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ്സിലോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾ ട്രേഡ് ബിസിനസ് ആൻഡ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. വാ, ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും, പി എസ് സിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി വിട്ടൊരു കളിയില്ല മക്കളെ. കോപ്പറേറ്റീവ് സൊസൈറ്റിയും സോൾ ട്രേഡ് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസിൽ നിന്ന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്തെയ്യാ? ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ മെയിൻ എയിം ഓഫ് സോൾ ട്രേഡ് ബിസിനസ് സോൾ ട്രേഡർ ബിസിനസ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്, വെയർ ആസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു റെന്റ് സർവീസ് ടു മെമ്പേഴ്സ്. നോ ഡൗട്ട്, കറക്റ്റ് ആണല്ലേ. സോൾ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം മേക്കിംഗ് ഹൈ പ്രോഫിറ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എയിം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സർവീസസ് മെമ്പേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കറക്റ്റ് അല്ലേ. ഇനി ബോത്ത് ഓർഗനൈസേഷൻ ലയബിലിറ്റീസ് അൺലിമിറ്റഡ്. അതൊന്ന് ആലോചിച്ച് നോക്കേ, കറക്റ്റ് ആവാൻ എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് ഒരു സോൾ ട്രേഡർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ലയബിലിറ്റി വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിലും അത് മസ്റ്റ് ആയിട്ട് കൊടുത്തു തീർക്കേണ്ട ബാധ്യത ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? അത് ആ സോൾ ട്രേഡർ തന്നെ വഹിക്കണം അല്ലേ. എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്ത് വിറ്റുപെറുക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ആ ലയബിലിറ്റി അയാൾ തന്നെ പേ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് സോൾ ട്രേഡർ ബിസിനസ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് എന്ന് പറയാം. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ലയബിലിറ്റിയും എന്തായിരിക്കും? എന്തായിരിക്കും? നിങ്ങൾ പറയടോ, കിട്ടുന്നില്ലേ? ബോത്ത് ഓർഗനൈസേഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഓർഗനൈസേഷൻ ലയബിലിറ്റി അൺലിമിറ്റഡ് എന്നാണല്ലേ. പക്ഷെ സോൾ ട്രേഡറിന്റെ അൺലിമിറ്റഡ് ആണ്, പക്ഷെ മെമ്പറിന്റെ എത്ര മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ അതിന്റെ മാത്രം എന്തുള്ളൂ? ലയബിൾ ഉള്ളൂ. അപ്പൊ അത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് വരൂ. നിങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ആൻസർ മനസ്സിൽ കണ്ടുവെക്കണേ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി തേർഡിലോട്ട് നമുക്ക് പോകാം. എ സോൾ ട്രേഡർ കൻ നോട്ട് റേസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂവിംഗ് ഷെയർസ്, വെയർ ആസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ബൈ ഇഷ്യൂവിംഗ് ഷെയർസ്. ആ കറക്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സോൾ ട്രേഡർ നടത്തുന്ന, മീൻസ് സോൾ ട്രേഡർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും അല്ലേ. സ്വയം സംരംഭകൻ എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസ്സുകാരനക്ക് ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്യൂ ചെയ്തിട്ട് അയാൾക്ക് ക്യാപിറ്റല് റെൻഡർ ചെയ്യാൻ പറ്റില്ല. അതൊരു കറക്റ്റ് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാം? സൊസൈറ്റിയുടെ പേരിൽ അവർക്ക് ഷെയർസ് മെമ്പേഴ്സിന് ഇഷ്യൂ ചെയ്യാം. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റല് റൈസ് ചെയ്യാം. അപ്പൊ അതും എന്താണ്? കറക്റ്റ് പോയിന്റാ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോർത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ്, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണെന്ന്. പക്ഷെ അവിടെ സെക്കൻഡ് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകാം. ഇതിലെന്തൊക്കെ ഓപ്ഷൻ തന്നിരിക്കുന്നത്? രണ്ടും മൂന്നും നാലും ശരിയാണ്, ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയില് പറഞ്ഞിരിക്കുന്നത് രണ്ട് മാത്രമേയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിയില് 1, 2, 3 എല്ലാം ഓൾ ഓഫ് ദ എബോവ് കറക്റ്റ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡിയില് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റും തേർഡ് പോയിന്റും എന്താണ്? കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക ഏതാണ് കറക്റ്റ് എന്നുള്ളത്. എന്നിട്ട് ആൻസർ മനസ്സിൽ വെച്ചോ, ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവുകയാണ്. നിങ്ങൾ കറക്റ്റ് ആൻസർ ആണോ എന്ന് നോക്കുക. കറക്റ്റ്, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആൻസർ തന്നെയാണ്. 1, 2, 1, 3 ബോത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി അല്ല. അപ്പൊ നിങ്ങൾ ആ പോയിന്റ്സ് ഓർക്കുക. സോൾ ട്രേഡറിന്റെ അൺലിമിറ്റഡും കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിലത് എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റിയുമാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവുകയാണ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ഫ്രം ഗിവൺ ബിലോ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്നതിൽ നിന്ന് മോസ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മെമ്പർഷിപ്പ്
പാറ്റേൺ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ 25% ഡ്രോൺ ഫ്രം ഡിഫറെന്റ് ഫാമിലീസ്. നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്റെ മെമ്പർഷിപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 25 വ്യക്തികൾ കണക്റ്റഡ് അല്ലാത്ത ഡിഫറെന്റ് ഫാമിലീസിൽ നിന്നുള്ളതായിരിക്കണം എന്നുള്ളത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ മെമ്പർഷിപ്പ് പാറ്റേൺ ആണ് അല്ലേ. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. ഇനി സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ റേസ് ഫണ്ട് ഫ്രം മെമ്പേഴ്സ്, കറക്റ്റ് ആണ്, ബൈ ഇഷ്യൂവിംഗ് ഷെയർസ്. കോഓപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യാം? മെമ്പേഴ്സിൽ നിന്ന് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യാം. അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. ഇനി തേർഡിൽ പറയുന്നിരിക്കുന്നതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ഈക്വലി എമംഗ് മെമ്പേഴ്സ്. അതും കറക്റ്റ് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്താണ്? ഈക്വലിയാണ് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫോർത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓൾ ഓഫ് ദി അബവ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കുന്നു അല്ലേ. നന്നായിട്ട് പഠിച്ച പിള്ളേർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. അതുമല്ല, ഒരു കണ്ടന്റ് വൈസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് എന്താ കവറപ്പ് ചെയ്യാൻ പറ്റുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതാണ് ഫസ്റ്റ് പോയിന്റ് മാത്രം കറക്റ്റ് ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതാണ് വണ്ണും ടൂവും കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ത്രീ വിട്ട് കളഞ്ഞു അല്ലേ. ഇനി സീക്കാർ പറഞ്ഞിരിക്കുന്നതാണ് ഇതൊന്നും ശരിയല്ല, ആകെ തേർഡ് പോയിന്റ് മാത്രം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫോർത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഡി ഓപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും. ഇന്നാ പിടിച്ചത് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവുകയാണ്, നിങ്ങളുടെ ആൻസർ തന്നെയാണെന്ന് നിങ്ങൾ ഒത്തു നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തന്നെയല്ലേ? ഡി അല്ലേ? ഓൾ ഓഫ് ദ അബവ് തന്നെയല്ലേ കിട്ടിയത് അല്ലേ? ഒച്ച പറഞ്ഞേ യെസ് എന്നുള്ളത് എനിക്ക് കേൾക്കുന്നില്ലല്ലോ. കറക്റ്റ്. നിങ്ങളൊക്കെ നല്ല സ്റ്റുഡൻസ് ആണ്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പിള്ളേരാണെന്നൊക്കെ അറിയാം അല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ദാറ്റ് മീൻസ് സിക്സ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും വീണ്ടും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അല്ലേ. വൗ, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. അതായത് പി എസ് സി എക്സാം റോക്ക്ഡെയിൽ വിട്ടിട്ടുള്ള ഒരു കളിക്കും പി എസ് സിക്കാരെന്തല്ല, റെഡിയല്ല. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേജിലുള്ള കാര്യങ്ങളാണ് കേട്ടോ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളുടേത്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്പൺ മെമ്പർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്, അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ട്രേഡിങ്ങും പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് അല്ലേ. ഇതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഈ റോക്ക്ഡെയിലിലെ പ്രിൻസിപ്പിളിലെ ഫസ്റ്റ് സ്റ്റേജില് ഒരു 8 പ്രിൻസിപ്പിളാണ് നമ്മൾ ഓർഡറിൽ പഠിച്ചത് അല്ലേ. പിന്നീടുള്ള സെക്കൻഡ് സ്റ്റേജിലാണ് ഇത് ഡിവൈഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതൊക്കെ നോക്കാം. ഒന്ന് ഓപ്പൺ മെമ്പർഷിപ്പ് വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ വരുന്നുണ്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് മനസ്സിലായി. അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ അല്ല അവിടെ വരുന്നത്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഓപ്പൺ മെമ്പർഷിപ്പ് വരും, ഡെമോക്രാറ്റിക് വരും, ക്യാഷ് ട്രേഡിംഗ് ഒക്കെ വരും അല്ലേ. നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് കളയാലോ. പിന്നുള്ളത് ഓപ്ഷൻ ബി ആണ്, സോറി ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് 1, 2, 3 പറഞ്ഞിട്ടുണ്ട്. ബിയിൽ പറഞ്ഞത് രണ്ടാമത്തത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. സിയിൽ പറഞ്ഞതാണ് 1, 3 and 4. ഡിയിൽ 1, 2, 3 and 4 ഓൾ ഓഫ് ദ അബവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതിൽ തെറ്റ് തന്നിരിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് നമുക്കുള്ളതല്ല. അപ്പോൾ 1, 3, 4 നമ്മൾ എടുക്കണം. ഞാൻ നേരത്തെ കട്ട് ചെയ്യാൻ പറഞ്ഞു, സോറി. ഇതിൽ നമ്മളോട് കണ്ടുപിടിക്കണ്ടോ, എനിക്കും തെറ്റിയത് കണ്ടോ. അതുപോലെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവാം. അപ്പോൾ നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 1, 3, 4 ഓപ്ഷൻ ഉണ്ടാന്ന് നോക്കിയ 1, 3, 4 ഓപ്ഷൻ സി ഉണ്ടല്ലേ. അയ്യോ, ഞാൻ ആൻസർ ഫസ്റ്റ് പറഞ്ഞു പോയല്ലോ. നിങ്ങൾ ആൻസർ മൈൻഡ് അതൊക്കെ മായച്ചു കളഞ്ഞേക്ക്. നിങ്ങൾ ആൻസർ മൈൻഡിൽ വെച്ചോ, കറക്റ്റ് ആണെന്നോ. കറക്റ്റ്, ഓപ്ഷൻ സി 1, 3 and 4. ബോറടിപ്പിക്കുന്നില്ല, നെക്സ്റ്റിലോട്ട് പോകാം. സെവൻത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതും ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താ
വൈ റോക്ക്ഡേൽ ഈസ് കോൾഡ് പയനേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്? എന്തുകൊണ്ടാണ് റോക്ക്ഡേറ്റിനെ കോപ്പറേറ്റീവ് റോക്ക്ഡേൽ ആണ് കേട്ടോ പയനേഴ്സ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പയനിയർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. They are responsible for organizing the first permanent successful cooperative store. എന്താ പറഞ്ഞിരിക്കുന്നത്? അവരാണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ വേൾഡിൽ പെർമനന്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടിട്ടാണ് അവരെ പയനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി അത് നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്കൻഡില് ദേ സക്സീഡ് ഇൻ ഗിവിംഗ് എ ഡെഫിനിറ്റ് ഷേപ്പ് ടു ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്തത് റോക്ക്ഡേൽ പയനിയേഴ്സ് ആണ്. അതും കറക്റ്റ് പോയിന്റ് ആണ്. നമുക്കും അതും എടുക്കാം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട്. ഇനി തേർഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് ദെയർ വെയർ ഔട്ട് സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ്. അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള പേഴ്സണെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് മെമ്പർഷിപ്പിൽ. അപ്പൊ അതും കറക്റ്റ് ആണ്. ഇനി ദെയർ പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ഈക്വലി എമംഗ് മെമ്പേഴ്സ്. അത് മാത്രം എന്തായിരുന്നു, തെറ്റായിരുന്നു. അവര് ഷെയർസ് സോറി പ്രോഫിറ്റ് ഷെയർ ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അതായത് 20 കുറച്ച് ശതമാനം എന്ത് ചെയ്യുന്നു, അവർ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, കുറച്ച് അവർ മാറ്റി വെച്ചിട്ട് മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, മെമ്പേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഈ റോക്ക്ഡേലിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നാല് ഓപ്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൽ മൂന്നെണ്ണം നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയാം. ഫോർത്ത് പോയിന്റ് മാത്രമേ നമുക്ക് സംശയമുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 3 only 1 and 2 only 1 2 3 only 1 2 3 and 4 only. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഫോർത്ത് മാത്രം ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഈക്വലി അല്ല, അത് മാത്രം തെറ്റാണ്. ബാക്കിയെല്ലാം എന്താണ്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് കറക്റ്റ് ആണ്. സി ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് നോക്കാം. സോറി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ഇൻക്ലൂഡിംഗ് ദ ഫോളോവിങ്. ഇനി നമ്മുടെ ICAന്റെ സെക്കൻഡ് സ്റ്റേജിൽ ഏതൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പൊ ICAയുടെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് നമ്മുടെ റോക്ക്ഡേലിന്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള 8 പ്രിൻസിപ്പിളിനെ രണ്ടായിട്ട് ഡിവൈഡ്, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്നുള്ള ഇതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫോർത്ത് പ്രിൻസിപ്പിൾ എസെൻഷ്യലും ദെൻ ആഫ്റ്റർ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നായിട്ട് 1937 എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ വന്നിരിക്കുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. ഓപ്പൺ മെമ്പർഷിപ്പ് ഉണ്ട്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പാട്രണേജ് ഡിവിഡൻഡ് ഉണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്നത് തന്നെയാണ്, നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് തന്നെയാണ് അല്ലെ. നമുക്ക് നമ്മൾ തെറ്റിക്കാനായിട്ട് ഓപ്ഷൻസ് എങ്ങനെയൊക്കെ എന്താന്നൊക്കെ നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്, 1, 2, 3, 4 പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, സോറി ഒരു കറക്ഷൻ ഉണ്ട്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അതില് എനിക്കൊരു കറക്ഷൻ തന്നിട്ടുണ്ടായി, ഞാൻ പാട്രണേജ് ഡിവിഡൻഡ് എന്നാണല്ലേ റീഡ് ചെയ്തത്. സോറി, ഞാൻ എന്താണ് ഓപ്ഷൻസ് നോക്കിയപ്പോ അങ്ങോട്ട് ക്ലിയർ ആവണമെന്നില്ല, മീൻസ് മിസ്മാച്ച് ആയിരിക്കുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ നോക്കിയത് ഫോർത്ത് പോയിന്റ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന എസെൻഷ്യലിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ എസെൻഷ്യലും നോൺ എസെൻഷ്യലും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ എസെൻഷ്യൽ വരുന്ന ഫസ്റ്റ് 4 ആണ്, അതായത് അപ് ടു പാട്രണേജ് ഡിവിഡൻഡ്. ഞാൻ പി കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാട്രണേജ് ഡിവിഡൻഡ് പറഞ്ഞു പോയതാണ്, സോറി. നിങ്ങൾ ഇതുപോലെയുള്ള മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അപ്പൊ നമുക്ക് പറയാം, ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ് ആണ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷന് പകരം വരേണ്ടത്. അപ്പൊ ഫോർത്ത് പോയിന്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഫോർത്ത് ഇല്ലാത്ത ഓപ്ഷൻസ് ഏതൊക്കെ ഉണ്ട് നോക്കി. 1, 2, 3, 4 ഉണ്ട് എ. അപ്പൊ നമുക്ക് എ കട്ട് ചെയ്യാം. ബിയിൽ പറഞ്ഞിരിക്കുന്നത് 1 ഉം 2 ഉം 3 ഇല്ല, അപ്പൊ അത് കട്ട് ചെയ്യാം. സിയിൽ 1, 2, 3 പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഡിയിൽ പറഞ്ഞിരിക്കുന്നത് 3 and 2 ആണ്, അപ്പൊ നമുക്കതറിയാം 1 ഓപ്പൺ മെമ്പർഷിപ്പോടുകൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ ആൻസർ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് നോക്കാം, മാം ആൻസർ സി തന്നെയാണോ.
കറക്റ്റ് ആണ്, സി തന്നെയാണ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ പാട്രണേജ് ഡിവിഡന്റ് പകരം അവർ നമുക്ക് എന്ത് തന്നു? പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ തന്നു അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടോ, എട്ടിന്റെ പണിയായിട്ട് തന്നെയാണ് പ്രിൻസിപ്പിള്, സോറി പി എസ് സിക്കാർ വന്നത്. നെക്സ്റ്റില് അതായത് എയ്റ്റ് ക്വസ്റ്റ്യൻസില് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ചോദിച്ചപ്പോൾ അറ്റ് എ ടൈം നമ്മളെ എന്താ ചെയ്യാ, കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ കണക്കാക്കിയിട്ട് അവര് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ തന്നു അല്ലെ. അതിൽ നോക്കാം, നെക്സ്റ്റ് റോക്ടെയിലിന്റെ നെക്സ്റ്റ് അതായത് ഫസ്റ്റ് ഫോർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഫോർ പ്രിൻസിപ്പിൾസും നോൺ എസെൻഷ്യലിൽ വരുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ നോൺ എസെൻഷ്യലും ഏതൊക്കെ നോൺ എസെൻഷ്യലെന്നും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നോൺ എസെൻഷ്യല് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി വരും, സെല്ലിംഗ് പ്യുർ ആൻഡ് അൺഅഡൽട്ടേഡ് ഗുഡ്സ് വരും, തേർഡ് ക്യാഷ് ട്രേഡിംഗ് വരും, ഫോർത്ത് പാട്രണേജ്ഡ് ഡിവിഡൻഡ് വരോ ഇല്ലയോ നിങ്ങൾ പറ, വരില്ല. അതിന് പകരം വരുന്നത് പേ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ നിങ്ങളെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും, 1, 2, 3 കറക്റ്റ് ഏതാണോ ഉള്ളത് അതായിരിക്കും നമ്മൾ ആൻസർ. ഏതാണ് 1, 2, 3 ആൻസർ? ബി ആണെന്ന് പറയുന്നു ഞാൻ. ഫസ്റ്റ് എ പറഞ്ഞിരിക്കുന്നത് 2, 3 കറക്റ്റ് ആണ്, 1, 2, 3 കറക്റ്റ് ആണ്, 2, 4 കറക്റ്റ് ആണ്, 2, 3, 4 ഒന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാട്രണേജ് ഡിവിഡൻഡ് ഇല്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ, വേഗം നോക്കി പറഞ്ഞേ. അത് ബി ആണല്ലേ. നോക്കാം നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് പോകാം. അതെ, കറക്റ്റ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. പാട്രണേജ് ഡിവിഡൻഡല്ല വരേണ്ടത്, അതിന് പകരം അവിടെ വരേണ്ടത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. 10th, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഐ സിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയ മാഞ്ചസ്റ്ററിൽ നടന്ന ഐവൻ മക്പേഴ്സൺ, കാനേഡിയനായ ഐവൻ മക്പേഴ്സൺ കണ്ടക്ട് ചെയ്ത ഐ സി എ 1995 ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന്. ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, മെമ്പറിന്റെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, സോറി, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, ഫൈനലി കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇനി ഇതിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഞാൻ പറയട്ടെ, 1995 നമ്മുടെ ഐ സി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോൾ ഓഫ് ദ വേൾഡ് ഒരു ഐ സി എ പ്രിൻസിപ്പിൾ ഫൈനലി കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന പ്രിൻസിപ്പിൾ എത്രയാണ്, ടോട്ടൽ എത്ര പ്രിൻസിപ്പിളാണ് അതിൽ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? അത് 7 ആണ് അല്ലെ. 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് ഹോൾ ഓവർ ദ വേൾഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്ത് പോകുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. അത് 1995 അതിന്റെ ഒരു ഫൈനൽ ഷേപ്പ് കൊടുത്തത് അല്ലെ. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം അതിന് വേറൊരു പേരിൽ നമ്മൾ അറിയപ്പെടാറുണ്ട്, ഇറ്റ്സ് നോൺ ആസ് കാർവേഴ്സ് പ്രിൻസിപ്പിൾ. കാർവ് ഡി ജെ കാർവയാണ് ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. പലവട്ടം പി വൈക്കുവാണ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതിന് കാർവേസ് പ്രിൻസിപ്പിൾ എന്ന് കൂടി പറയാറുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഫൈനലി ആഡ് ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അത് നമ്മുടെ കനേഡിയൻകാരനായ ഐവാൻ മക്പേഴ്സൺ ആണ് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള 7 പ്രിൻസിപ്പിൾസ് നോക്കാം. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്താ ചെയ്യുക, ആ ഓർഡറിൽ തന്നെ പഠിക്കുക. ഒരു പ്രാവശ്യം ഈ ഓർഡർ വൈസ് എന്താ ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യാൻ, റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയില്ല, പതറാൻ പാടില്ല. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഓർഡർ എന്നാ നോക്കാം. ഫസ്റ്റ് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് ആൻഡ് ഫൈനലി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ എന്താ ചെയ്യുക, പഠിച്ചു പോവുക. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഐ സി എല് നമ്മൾ പറഞ്ഞതിലൊക്കെ ഉള്ള കാര്യങ്ങളാണോ എന്ന് നോക്കാം അല്ലെ. ഈ 4 പോയിന്റ് വരുന്നത് ഓപ്ഷൻ ഏതാണ്, ഏതാണ്? 1, 2, 3, 4 വരുന്നത് എ ഓപ്ഷൻ ഉണ്ട്, ബിയില് പറഞ്ഞത് 1 and 2 ഓൺലി, സിയില് 1, 2, 3 ഓൺലി, ഡിയില് 1, 3 ഓൺലി. നമ്മൾ പഠിച്ച ആൾക്കാരാണ്, നമുക്ക് അറിയാം ഐ സി എയുടെ മാഞ്ചസ്റ്ററിൽ കണ്ടക്ട് ചെയ്ത ഫൈനൽ ഷേപ്പ് കൊടുത്തിട്ടുള്ള ഐ സി എ പ്രിൻസിപ്പിള് ഈ 4 പ്രിൻസിപ്പിൾ എന്ത് വരും. അതുകൊണ്ട് തന്നെ ഇതിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താണുള്ളത് നിങ്ങൾ ആൻസർ മൈൻഡിൽ വിചാരിക്കുക. നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. കറക്റ്റ് ആണ്, നിങ്ങളെ പോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച ആൻസറും കറക്റ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്,
നല്ല വെൽ തറവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ട് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു റിവിഷൻ മൂഡിലാണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസം നമ്മൾ ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു, കോപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു, സോഷ്യലിസം ഇപ്പൊ തന്നെ എന്തോ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. അതുവരെ ചിൽഡ്രൻ ഗുഡ് ബൈ, ടേക്ക് കെയർ.